നമസ്കാരം മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രധാന അറിയിപ്പുകൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അതായത് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കാം ബന്ധപ്പെട്ട രേഖകളുടെ അസൽ പകർപ്പുകൾ പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം നേരിട്ട് കൃഷിഭവനിലെത്തി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം കഴിഞ്ഞ മാസം ഗഡുക്കൾ അനുവദിച്ചിരുന്നു 2000 രൂപ വീതം ആ ഒരു 2000 രൂപ പെൻഡിംഗ് ഉള്ളതും ഈ കർഷകർക്ക് ലഭിക്കും അതിനുശേഷം ഇനി ഡിസംബറിലാണ് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണമുള്ളത് ആ തുക കൂടി ഈ വർഷം ലഭിക്കും അങ്ങനെ 4000 രൂപ ഈ വർഷം അവർക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ ഇരുന്ന കർഷകർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് 2019 ഫെബ്രുവരി വരെ ഭൂമിക്ക് കൈവശാവകാശ രേഖ അനുവദിച്ച് കിട്ടിയിട്ടുള്ള കർഷകർക്കാണ് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിന്റെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം ഇനി അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് അതോടൊപ്പം തന്നെ നികുതി രസീത് റേഷൻ കാർഡ് തുടങ്ങിയവയെല്ലാം ഇതിലേക്ക് രേഖയായിട്ട് പരിഗണിക്കുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് KSEB ഭാഗത്തു നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പവർ കട്ടിലേക്ക് നീങ്ങുമെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വൈദ്യുതി ക്ഷാമം രൂക്ഷമായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടെ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലും പഞ്ചാബിലുമെല്ലാം ഈ ഒരു സ്ഥിതി ഇപ്പോൾ രൂക്ഷമായിട്ട് തുടരുന്നു കൽക്കരി ക്ഷാമം നമ്മുടെ രാജ്യത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനവും ഇനി മുതൽ കർശന വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പീക്ക് സമയമായ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെയൊക്കെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപകരണങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ പദ്ധതി വരികയാണ് നിലവിൽ വാഹന അപകടങ്ങളിൽ കിടക്കുന്ന ആളുകളെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രികളിലെത്തിച്ച് ജീവൻ രക്ഷിക്കാനായെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പാരിതോഷികവും അതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവുമെല്ലാം നൽകുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ പദ്ധതി വരുന്നത് 5000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ധനസഹായമായിട്ട് ലഭിക്കുക ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇങ്ങനെയൊരു പദ്ധതി വരുന്നതോടുകൂടി തന്നെ റോഡ് അപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ അതായത് നഷ്ടപ്പെടുന്ന ജീവനുകളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ തുനിയുമെന്നുള്ളതും തീർച്ചയാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധങ്ങളായിട്ടുള്ള ജോലി വാഗ്ദാനങ്ങൾ നൽകി വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷന്റെ മെസ്സേജുകൾ എത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ട് ആമസോൺ അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ കമ്പനികളുടെ പേരിൽ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്ത 3000 രൂപയോളമൊക്കെ സമ്പാദിക്കാം എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വാട്സപ്പ് വഴിയും ഫോണിലേക്ക് സന്ദേശങ്ങളായിട്ടും ഇത്തരത്തിൽ സന്ദേശങ്ങൾ നമ്മുടെ ഫോണുകളിൽ എത്തുന്നുണ്ട് ഇത്തരം സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ലിങ്കുകൾ ഉണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ കേരള പോലീസ് ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചോർത്തപ്പെടാനും പണം നഷ്ടപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ് എന്ന് പോലീസ് അധികാരികൾ ഓർമ്മിപ്പിക്കുന്നു നിലവിൽ വീട്ടിലിരുന്ന് ഇത്രത്തോളം രൂപ സമ്പാദിക്കുന്ന നിരവധിയായിട്ടുള്ള ജോലികൾ അതെല്ലാം തന്നെ തട്ടിപ്പാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന വാട്സപ്പ് അല്ലെങ്കിൽ മറ്റ് സന്ദേശങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതാണെന്നും അതിന്റെ സുതാര്യതയും മറ്റുമെല്ലാം തന്നെ കൃത്യതയും ഉറപ്പുവരുത്തണമെന്നും പോലീസ് അധികാരികൾ അറിയിക്കുന്നു അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുട്ട കഴിക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ ഏറ്റവും പുതിയ ഒരു ഗവേഷണ റിപ്പോർട്ട് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദിവസവും 2-ൽ കൂടുതൽ മുട്ട കഴിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 31 വർഷമായി US 30,000 യുവാക്കളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണിത് മുട്ടയിലടങ്ങിയ കൊളസ്ട്രോൾ ആണ് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നതെന്നും ഗവേഷകർ വിലയിരുത്തുന്നു ഒരു മുട്ടയിൽ 200 മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതായാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഒരു ദിവസം 300 മില്ലിഗ്രാമിൽ കൂടുതൽ കൊളസ്ട്രോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയാൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത 17% ഗവേഷകർ പറയുന്നു ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കോഴിയിറച്ചി കഴിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഏറ്റവും പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില ക്രമാതീതമായി ഉയരുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 മുതൽ 30 രൂപ വരെയാണ് ഇറച്ചിക്കോഴിക്ക് കൂടിയത് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇറച്ചിക്കോഴി വില കിലോയ്ക്ക് 150 രൂപ കടന്നിട്ടുണ്ട് ഒരു മാസം മുൻപ് വരെ ഇത് 120 രൂപയായിരുന്നു നിലവിൽ 1 കിലോ കോഴിയിറച്ചിക്ക് 200 രൂപയിൽ കൂടുതലാണ് വില ഒരു മാസം മുൻപ് ഇത് 170 രൂപ മുതൽ 180 രൂപ വരെയായിരുന്നു അതിനിടെ ചിക്കന്റെ വില ഒരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുന്നതിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു കോവിഡിനെ തുടർന്ന് തകർച്ചയിലായ ഹോട്ടലുകളിൽ ഡൈനിങ് അനുവദിച്ചതോടെ വ്യാപാരം സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് ചിക്കന് വില കുതിച്ചുയരുന്നത് സംസ്ഥാനത്തെ ചിക്കൻ വിപണി നിയന്ത്രിക്കുന്ന അന്യസംസ്ഥാന ലോബിയുടെ ലാഭക്കുതിയാണ് ചിക്കന്റെ വിലവർദ്ധനമേ കാരണമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നത് ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്